ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് വരണാധികാരി എൻ പത്മകുമാർ. ആലപ്പുഴ ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലായി 16,5247 വോട്ടർമാരാണ് ഉള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ പാർലമെന്റ് മണ്ഡലങ്ങളായി തിരിക്കുമ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ 12,71,324 വോട്ടർമാരും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 12,74,141 വോട്ടർമാരുമാണ് ഉള്ളത്. വോട്ടർമാർക്കായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 1,130 പോളിംഗ് സ്റ്റേഷനുകളും മാവേലിക്കരയിൽ 1,147 പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വരണാധികാരി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മളെല്ലാ സജ്ജീകരണം പൂർത്തി ആക്കി കഴിഞ്ഞു. നമ്മളിനി ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി എല്ലാ പ്രചരണങ്ങളൊക്കെ നീക്കും. അത് കഴിഞ്ഞ് നമ്മളിനി പോളിംഗിൻ്റെ ആക്ച്വൽ 10th എന്നുള്ള ആ ഡെഡ് ലൈനിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ പിന്നെ ജില്ലയുടെ നോക്കുവാണെങ്കിൽ 16,05,247 വോട്ടേഴ്സാണ് ഉള്ളത്. അതിൽ 7,65,154 പുരുഷന്മാരും 840,093 സ്ത്രീകളുമാണുള്ളത്. നമ്മൾ ആ മാവേലിക്കര വരുമ്പം കോട്ടയവും കൊല്ലവും ജില്ലയും കൂടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ആലപ്പുഴയുടെ മാത്രം എക്സ്ക്ലൂസീവ് ലോക്സഭാ നിയോജക മണ്ഡലം മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ 12.71 lakhs ആലപ്പുഴയിലും 12.74 മാവേലിക്കരയിലും വോട്ടേഴ്സുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആലപ്പുഴ ജില്ലയാണെങ്കിൽ മൊത്തം ആലപ്പുഴ ജില്ല 14,69 പോളിംഗ് സ്റ്റേഷൻസാണ് ഉള്ളത്. പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ ലോക്സഭയുടെ എടുക്കുവാണെങ്കിൽ പിന്നെ 1130 പോളിംഗ് സ്റ്റേഷൻസ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിനും 1,147 പോളിംഗ് സ്റ്റേഷൻസ് മാവേലിക്കരയ്ക്കും ഉണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലും ഏറ്റവും കുറവ് മാവേലിക്കര നിയോജക മണ്ഡലത്തിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന ആലപ്പുഴ ജില്ലയിൽ 389 ബൂത്തുകൾ പ്രശ്നസാധ്യതാ പോളിംഗ് സ്റ്റേഷനുകളായി പോലീസ് റവന്യൂ അധികാരികളുടെ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രശ്നസാധ്യത മേഖലയിൽ മൈക്രോ ഒബ്സർവർമാർ, വീഡിയോ നിരീക്ഷകർ എന്നിവരെ കൂടാതെ പോലീസ് റൂട്ട് മാർച്ചും നടത്തും. ജില്ലയിലെ പോളിംഗ് ജോലികൾക്കായി 6,949 പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ നോഡൽ ഓഫീസറായി നിയോഗിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം. വോട്ടെടുപ്പ് ദിനങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്നും മറ്റും പോളിംഗ് സംബന്ധമായി ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും സ്വീകരിക്കുന്നതിനും ഉടനടി പരാതി പരിഹരിക്കുന്നതിനും കളക്ടറേറ്റിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എൻ പത്മകുമാർ അറിയിച്ചു. പ്രശ്നസാധ്യതയുള്ള ബൂത്തുകൾക്കായി 300 കേന്ദ്ര സേനയും പ്രത്യേക പോലീസ് സേനയും ഉൾപ്പെടെ 3,500 പരം സുരക്ഷാ സേനയെ വിവിധ കേന്ദ്രങ്ങളായി വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ 86 ഗ്രൂപ്പ് പെട്രോളുകളും കുട്ടനാട്, പെരുമ്പളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോട്ട് പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി കെ ബാലചന്ദ്രൻ അറിയിച്ചു. ജില്ലയിൽ നിലവിലുള്ള ആയുധ ലൈസൻസുകളുടെ ആയുധങ്ങൾ, ബാങ്കുകൾ ഒഴികെയുള്ളവ സറണ്ടർ ചെയ്തിട്ടുണ്ട്. വ്യാജമാറ്റും വിൽപ്പനയും നടക്കുന്നതിനാൽ നിരന്തര റെയ്ഡ് നടത്തി വരുന്നതായും അദ്ദേഹം അറിയിച്ചു. ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണ നേതൃത്വവും പോലീസ് സേനയും ഇലക്ഷൻ കമ്മീഷനും ഒരുക്കിയിട്ടുണ്ടെന്നും അധികാരികൾ പറഞ്ഞു.